أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين. قالوا تميم الداري يا رسول الله، إذا تميم الداري دنگلان نبي إن جننگ الله رم برنجو. فقال رسول الله صلى الله عليه وسلم برنجو، نورت الإسلام، إسلام ننگل فداش بچوالو. നവ്വറ അല്ലാഹു അലൈക ഫി ദുനിയാ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം തരട്ടെ. തമീമുദ്ദാരി അമാ ഇന്നഹു ലൗ കാനത്തി ലി ഇബ്നതുൻ എനിക്കൊരു മകളെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ ലസവജ്തുകഹ എന്റെ ആ മോളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തന്നേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വഹീഹായ പ്രബലമായ ഹദീസാണിത്. അപ്പൊ തങ്ങൾക്ക് ഇനി കെട്ടിച്ചു കൊടുക്കാൻ മക്കളൊന്നുമില്ല, എല്ലാരും കെട്ടിച്ചു പോയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ പോയി, ഉമ്മു കുൽസൂം എന്നവര് പോയി, അല്ലെ റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയും പോയിട്ടുണ്ട്. ഇല്ല, മക്കളില്ല. വല്ലാത്ത സന്തോഷമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിളക്ക് വെളിച്ചങ്ങ് കണ്ട അല്ലാന്റെ പള്ളിയല്ലേ പ്രകാശിപ്പിച്ചത്. നവ്വറത്തൽ ഇസ്ലാം, നവ്വറല്ലാഹു അലൈക ഫിദ്ദുനിയാ വൽ ആഖിറ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരീഅത്തിന്റെ ചില നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് അല്ലാഹു റസൂൽ ചെയ്തിട്ടുണ്ടോ, ഇത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാം. ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ 47 ശേഷം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിയതാണ് അല്ലെ, നമുക്ക് ചോദിക്കാം. പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ഒരു ശരി ഖളിയയുമായി ഒരു നിയമവുമായി ഒരു കോൺട്രഡിക്ഷൻ വരുന്ന വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രത്യക്ഷമായ ഒരു നിയമത്തിന് ഇവിടെ എതിര് വരുന്നുണ്ട്, അത് ചെയ്യാൻ പറ്റില്ല. നവ്വറത്തൽ ഇസ്ലാം, എനിക്കൊരു മകളുണ്ട് ഞാൻ കെട്ടിച്ചു തന്നേനെ എന്ന് പോലും പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സദസ്സിലുള്ള സഹാബി നൗഫൽ ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലീ ഇബ്നതുൻ യാ റസൂലല്ലാഹ്, എനിക്കൊരു മകളുണ്ട് നബിയേ, തുസമ്മൽ മുഗീറ ബിൻതു നൗഫൽ, നൗഫലിന്റെ മകൾ മുഗീറ എന്ന് പറയുന്ന മകൾ എനിക്കുണ്ട് നബിയേ. തങ്ങൾ എന്താ പറഞ്ഞു, ഇഫ്അൽ ബിഹാ മാ അറത്, ഞാനാ കരുതിയത് നിങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കി എന്ന് പറഞ്ഞ മുഗീറ ബീവിയെ നിങ്ങൾ ഈ തമീമുദ്ദാരി നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ആ മുഗീറ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തവർക്ക് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുന സ്വഹീഹായ ഹദീസ്. സുബ്ഹാനല്ലാഹ്. അപ്പോ പള്ളിയില് വെളിച്ചം, ഇവിടുന്ന് ഒക്കെ പോവാണ്, നല്ല CFL ബൾബൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിലത്തതൊക്കെ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല. എന്നാ കൊണ്ടുപോ രണ്ട് ബൾബ് വീട്ടിലൊക്കെ കൊണ്ടുപോകണ കൂട്ടത്തിൽ കിടക്കട്ടെ, നമ്മുടെ നാട്ടിലെ പള്ളിക്ക് ഒന്ന് കിടക്കട്ടെ അല്ലെ, വലിയ കറണ്ട് ചെലവുള്ളൊന്ന് കൊണ്ടുപോയി കിട്ടോ, അപ്പൊ പിന്നെ ബാധ്യതയാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സംഭാവന കൊടുത്തേക്കണം, ബാധ്യതയാക്കി കൊണ്ടുവരുത്. പക്ഷേ പള്ളിയെ പ്രകാശിപ്പിക്കുന്ന പള്ളിക്ക് എന്തെങ്കിലും അങ്ങനെ നമ്മളൊക്കെ മെമ്പറൊക്കെ കഴിഞ്ഞ് വരാണ്ട, പള്ളിക്ക് ഒരു മുസല്ല അങ്ങ് വാങ്ങിച്ചേക്കാം, അല്ലെ പള്ളിയിലേക്ക് ഒരു ഉപകാരമുള്ള സാധനം അങ്ങ് വാങ്ങിച്ചേക്കാം. ഞാൻ ചിന്തിക്കാൻ ഇസ്ലാം, ഇസ്ലാമിനെ പ്രകാശിപ്പിച്ചു എന്നാ പറഞ്ഞത്. നമുക്ക് ആ കൂലി കിട്ടിക്കൂടെ ഒരു ബൾബ്, വളരെ ചെറിയ വാട്ട്സിന് വർക്ക് ചെയ്യുന്ന ബൾബുകളില്ലേ, നല്ല കത്ത് നല്ല പ്രകാശം. അങ്ങനെയാണ്. അപ്പോ അതിനെപ്പറ്റി ഒക്കെ ഒന്ന് ആലോചിക്ക. നമ്മളെ പാക്ക് ചെയ്യുന്ന കൂട്ടത്തില് രണ്ട് ബൾബ് എന്ത് ചെയ്യാ, പള്ളിക്കും കിടക്കട്ടെ, അങ്ങനൊക്കെ നീർത്ത് ചെയ്തേക്ക് ഇൻഷാല്ലാ. അതൊക്കെയാണ് ഇപ്പൊ ഹദീദ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളിത് ഹദീദ് പറഞ്ഞങ്ങ് പോയി, നമ്മളിത് നമ്മളെ പറ്റി ഒന്നല്ല പറയണത്, നമുക്ക് ഇതിലൊന്നും അതൊക്കെ സ്വഹാബത്ത് ചെയ്ത് കഴിഞ്ഞു, നമുക്കൊന്നും ഇതിൽ ഒന്നുമില്ല, അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് മനസ്സിലാക്കാനാണ്, പഠിക്കാനാണ് ഈ ഹദീദുകളൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മനസ്സറജ ഫിൽ മസ്ജിദി സിറാജൻ, അത് ആ ഒരു ഹദീദ് വരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരു വിളക്കെങ്ങാനും കത്തിച്ചു വെച്ചാൽ ലം തസലിൽ മലായികത്തു വഹമലത്തുൽ അർശി യുസല്ലൂന അലൈ, അല്ലാഹുവിന്റെ അർശിന്റെ അർശിനെ താങ്ങുന്ന മലക്കുകൾ, ഏറ്റവും മഹാന്മാരായ മലക്കുകളാണ് അല്ലാഹുവിന്റെ അർശിനെ താങ്ങുന്നത്. ഭയങ്കരമായ രണ്ട് ചെവികൾക്കിടയിലുള്ള ദൂരം, 60,000 വർഷത്തെ വഴിദൂരമുള്ള ഒരു മലക്ക്, അള്ളാഹുവിന്റെ അർശ് താങ്ങുന്ന ഒരു മലക്കിന്റെ ചെവിക്കുന്നിൽ നിന്ന് തോള് വരെയുള്ള ദൂരം, 60,000 വർഷത്തെ വഴിദൂരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹിസ്ഖിയായിൽ എന്ന് പറയുന്ന ഒരു മലക്കിനെ സംബന്ധിച്ച് വിവരം, ഭയങ്കരമായ മലക്കുകളാണ് അള്ളാഹുവിന്റെ അർശിനെ കാത്തു സൂക്ഷിക്കുന്നവർ, അതിനെ താങ്ങി നിർത്തുന്നവർ. ആ മലക്കുകളെല്ലാം യുസല്ലൂന അലൈ, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വയസ്തഗ്ഫിറൂന ല, ഇയാൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. മാ ദാമ ദാലികല്ലൗഉ ഫീ, ആ വിളക്കിന്റെ വെളിച്ചം ആ പള്ളിയിലുള്ള കാലത്തോളം ഫീസായാൽ ദുആ നിൽക്കും. അപ്പൊ പിന്നെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക.
ആ വിളക്ക് കത്തുന്നോളം കത്തുന്ന ഇടം വരെ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ എത്ര എളുപ്പത്തിൽ നമുക്ക് ഇബാദത്ത് കിട്ടുന്ന വിഷയങ്ങളാണ്. രക്ഷപ്പെട്ടു പോകാൻ അങ്ങനെയൊക്കെ മതിയാകുന്നു. യാ അല്ലാഹ്, വൈൻ കനസ ഖുബാറൽ മസ്ജിദി നഖദൽ ഹൂറൽ ഈൻ, പള്ളിയിലെ പൊടിയെങ്ങാനും ഒരാൾ നീക്കിയാൽ, നേരത്തെ പറഞ്ഞ ആ ഒരു മുക്രിക്കാരുടെ ഒരു അനുഭവം പറഞ്ഞില്ലേ, ആ പൊടി ഇങ്ങ് നീക്കുന്നത് നഖദൽ ഹൂറൽ ഈൻ, അപ്സരസ്സുകളായ സ്വർഗത്തിലെ സുന്ദരിമാരിൽ വേണ്ടവരെ അവർ തിരഞ്ഞെടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികൾ പ്രകാശിപ്പിക്കണം, പ്രത്യേകിച്ച് വയുസാദ് ഫീ ശഹ്റി റമളാൻ, പള്ളിയിൽ റമളാനുകളിൽ പ്രത്യേകിച്ചും എന്ത് ചെയ്യാം. പള്ളി ചില നാടുകളിലൊക്കെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്, നമ്മുടെ കേരളത്തിലേക്ക് ഇച്ചിരി കുറവും തോന്നുന്നു. കേരളം പുറത്തങ്ങ് ഹൈദരാബാദിലും അവിടെ ഇവിടെ ഡൽഹി ഭാഗത്തൊക്കെ റമളാനിൽ സജീവമായ വിളക്ക്. പാകിസ്ഥാനിലൊക്കെ ചില വിഷയങ്ങളൊക്കെ പിക്ചറൊക്കെ കാണുമ്പോൾ ഭയങ്കര പള്ളികളൊന്ന് അലങ്കരിക്കും റമളാൻ മാസമാകുമ്പോൾ. നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ പള്ളികളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് വളരെ മനോഹരമായി വൃത്തിയാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആ വിളക്ക് കത്തിച്ച് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞ സംഗതിയിലെ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ചുള്ള ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സായുടെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം സൈനബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ടെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ആ പള്ളിയെ സംബന്ധിച്ച് മസ്ജിദുൽ അഖ്സായിൽ പോകണം, 1000 റകഅത്തിന് മഹത്വമുണ്ട് മസ്ജിദുൽ അഖ്സായിൽ എന്ന് പറഞ്ഞ ഹദീസാണത്. അപ്പൊ അവര് ചോദിച്ചു, നബി എങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലോ അല്ലേ, നിങ്ങൾ അർസിലു, നിങ്ങൾ അങ്ങോട്ട് അയക്കണം, സൈതൻ യുസ്റജു ഫീഹ, അവിടേക്ക് വിളക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുക, അവർക്ക് മസ്ജിദുൽ അഖ്സ സന്ദർശിച്ച് കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പള്ളികളിലേക്ക് എണ്ണ സംഭാവന ചെയ്യുന്നത്, പള്ളിയിലേക്കുള്ള വിളക്കുകൾ. ഹിന്ദുക്കൾ വരെ വിളക്കുകൾ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്തരം ഹദീസുകളൊക്കെ അന്ന് താലിമീങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കാം. അങ്ങനെ കൊടുങ്ങല്ലൂര് ചേരമാൻ മസ്ജിദിലൊക്കെ ചെന്നാൽ അവിടെ വിളക്കുണ്ട്, അങ്ങോട്ട് സംഭാവന ചെയ്തു കൊടുത്ത വിളക്കാണ്. പള്ളിയിലേക്ക് വിളക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ മഹത്വം പറഞ്ഞ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരണം നടത്തിയത്. സൈനബ് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, പള്ളിയിൽ കത്തിക്കപ്പെടുക, അത് കത്താനുള്ള വിളക്ക് എണ്ണയെങ്കിലും അയച്ചു കൊടുത്താൽ കമൻ സ്വല്ലാ ഫീഹ, അവിടെ നിസ്കരിച്ചവന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പള്ളികൾ പ്രകാശിപ്പിക്കപ്പെടേണ്ട സ്ഥലമാണ് എന്നർത്ഥം. يسبحوا له فيها بالغدو والأصوال رجال رجال لا تلهيهم تجارة ولا بيع عن ذكر الله عن ذكر الله وإقام الصلاة وإيتاء الزكاة كل تسبيح في القرآن صلاة لا എല്ലാ തസ്ബീഹുകളും ഖുർആനിൽ വന്നിട്ടുള്ള തസ്ബീഹുകൾക്ക് അർത്ഥം നിസ്കാരമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഉൽ ഉദു എന്ന് പറഞ്ഞാൽ സ്വലാത്തു സുബ്ഹി, രാവിലെ എന്ന് പറഞ്ഞാൽ സുബ്ഹി നിസ്കാരം, പ്രദോഷങ്ങളിലുള്ള നിസ്കാരം എന്ന ആസ്വാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വലാത്തു ദുഹ്രി വൽ അസ്രി വൽ ഇഷാഈൻ, ദുഹ്റും അസ്റും രണ്ട് ഇഷാവും, രണ്ട് ഇഷ എന്ന് പറയാൻ മഗ്രിബും ഇഷാവും, അതുകൊണ്ടാണ് അവർ ജമാഅയി അല്ലാഹു തആല പ്രയോഗിച്ചത് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എമ്പാടും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഒരു ഹദീസ് നോക്കൂ, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറജ മിൻ ബൈതിഹി മുതതഹ്ഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ഫർള് നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് വുദു ചെയ്തിട്ട് ഒരാൾ പുറപ്പെട്ടാൽ فأجره كأجر الحاج المحرم إحرام جيد حج غار نبوليان ومن خرج إلى تسبيح الضحى ضحى نسكري كامل يقربتو لا ينسبه إلا إياه ആ പള്ളിക്ക് പോയ തന്നെ ദുഹ നിസ്കരിക്കാനാണ്. കഅജ്രിൽ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിരി, ഉംറ ചെയ്തവന്റെ കൂലവന് കിട്ടും. അലാ ഇത്തിരി സ്വലാഹ്, ഓരോ നിസ്കാരത്തിന്റെയും പിറകെ ലാ ലഗ്വ ബൈനഹുമ വസ്വലാത്തുൻ അലാ ഇത്തിരി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമ കിതാബുൻ ഫീ ഇല്ലിയീൻ, ഓരോ നിസ്കാരവും ആ നിസ്കാരത്തിന്റെ ഇടക്ക് അനാവശ്യ വർത്തമാനങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇല്ലിയീനിൽ അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ എത്തിച്ചേരുന്ന ഇല്ലിയീൻ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് അഅ്ലൽ ഇല്ലിയീൻ, അവിടെയായിരിക്കും ആ നിസ്കാരങ്ങൾ ഉയർത്തപ്പെടുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഫർള് നിസ്കാരത്തിന് പോയാൽ ഹജ്ജുകാരന്റെ കൂലി കിട്ടുന്നുണ്ട്, ദുഹ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്നാൽ ഉംറ ചെയ്തവന്റെ കൂലി കിട്ടും. രണ്ട് നിസ്കാരത്തിന്റെ ഇടക്ക് അനാവശ്യമായ വർത്തമാനങ്ങൾ ഒഴിവാക്കിയാൽ ആ നിസ്കാരം അങ്ങ് ഉയർത്തപ്പെടുകയാണ് അഅ്ലൽ ഇല്ലിയീനിലേക്ക്, കാഫിരീങ്ങളുടെ റൂഹ് പോകുന്ന സിജ്ജീലിലേക്കാണ്.
സജ്ജീനിലേക്കാണ്. പക്ഷെ മുഅ്മിനീങ്ങൾ ഇല്ലിയെന്ന സ്വർഗത്തിന്റെ അഅലൽ ജന്ന, അവിടെയാണ് അല്ലാഹുവിനെ കാണാൻ കഴിയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഷിറിൽ മശായീന ഫിൽ ളുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ, രാത്രി നേരത്ത് പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക്, ഇരുട്ടിൽ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക നബിയെ, ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇഷാന് പോവാൻ, മഗ്രിബിന് പോവാൻ, സുബഹിക്ക് പോവാൻ ഇരുട്ടുണ്ട്, വെളിച്ചക്കുറവുണ്ട്, അങ്ങനെ അത് സഹിച്ചുകൊണ്ടുപോലും പോകുന്ന ആളുകൾ, അവിടെ എന്തെങ്കിലും ഹിംസ ജന്തുക്കൾ ഉണ്ടാകാം, മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാം, ചെളി വരാൻ കുഴി ഉണ്ടാകാം, പക്ഷേ ആ ഇരുട്ടിൽ സഹിച്ചു പോവുക എന്ന് പറഞ്ഞ ഒരു ത്യാഗം ചെയ്തതുകൊണ്ട് അവർക്ക് അല്ലാഹു ആ ഇരുട്ടിന് പകരം അന്ത്യനാളിൽ വെളിച്ചം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിന്ന് ശുദ്ധിയായി വുദു എടുത്ത് പള്ളിയിലേക്ക് പോയാൽ, ലിയഖ്ലിയ ഫരീദത്തൻ മിൻ ഫറായിദില്ല, ഫർള് നിസ്കാരം വിട്ടാൻ വേണ്ടി പോയാൽ, കാനത്ത് ഖത്വതാഹു, ഓരോ കാൽവെപ്പും, ഇഹ്ദാഹുമാ തഹത്തു ഖതിഅ, ഒരു കാൽവെപ്പ് വെക്കുമ്പോൾ ഒരു കുറ്റം പൊറുക്കപ്പെടുകയും, വല്ലുഖറാ തർഫഉ ദറജ, മറ്റൊരു കാൽവെക്കുമ്പോഴേക്കും ഒരു സ്ഥാനം അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഹദീസുകൾ ആ വഴിയിലുണ്ട് കേട്ടോ. അല്ലാഹു തആല ഇത്തരം നന്മകളൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കുനു ഫിദ്ദുന്യ അദിയാഫ, ദുനിയാവിൽ നിങ്ങൾ അതിഥികളാണ്. വത്തഖിറുൽ മസാജിദ ബുയൂത, അല്ലാഹുവിന്റെ പള്ളികൾ നിങ്ങളുടെ ഭവനങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം താമസിക്കുന്ന ഒരു ഇടമാണ് അതിഥികൾ എന്ന് പറഞ്ഞാൽ, അങ്ങനെ കുറെ നേരം നിൽക്കൂല. അതുകൊണ്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ടായിരിക്കട്ടെ. വഅവ്വിദു ഖുലൂബക്കും അർറഖ, അല്ലെ, ഹൃദയത്തിന് ധാരാളം അലിവ് തോന്നിപ്പിക്കുക. വഖ്തിറു തഫക്കുറ വൽബുഖ, ചിന്തയും കരച്ചിലും വർദ്ധിപ്പിക്കണം. വലാ തഖ്തലിഫു ബികുമുൽ അഹ്‌വാ, നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങളുടെ ഇഷ്ടം നടപ്പാക്കാൻ വേണ്ടി സമൂഹത്തിന്റെ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബ്നൂന മാലാ തസ്കുനൂൻ, നിങ്ങളാരും പാർക്കാൻ പോകാത്ത വീടുകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. വതജ്മഊന മാലാ തക്കുലൂൻ, നിങ്ങളാരും തിന്നാത്തതാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. വതുഅമ്മിലൂന മാലാ തുദരിക്കൂൻ, നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾ മോഹിച്ചുകൊണ്ടിരിക്കുന്നത്. യാ അല്ലാഹ്, ഹിക്മത്തല്ലേ, തത്വജ്ഞാനമല്ലേ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്? തത്വജ്ഞാനം നമ്മളെ പറ്റിയൊക്കെ പറയണമെന്ന് തോന്നിപ്പോകല്ലേ. തബ്നൂന മാലാ തസ്കുനൂൻ, വീടുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹം, മാലാ തസ്കുനൂൻ, നിങ്ങൾ അവിടെ പോയി താമസിക്കണില്ല അല്ലേ. നമ്മൾ ഒരു മാസത്തെ ഒരു കൊല്ലത്തെ ഒരു മാസോ, രണ്ടു വർഷത്തിൽ ഒരു മാസോ, രണ്ടു മാസോ നമ്മളത് പാർക്കുന്നില്ല, പക്ഷെ നമ്മളങ്ങ് ഉണ്ടാക്കുന്നുണ്ട്. മാലാ തസ്കുനൂൻ, നിങ്ങൾ താമസിക്കാൻ, ഉദ്ദേശം ദുനിയാവിനെ സംബന്ധിച്ചാണ്, നമ്മൾ സ്ഥിരം താമസിക്കുന്ന വീടുകളല്ലല്ലോ. തജ്മഊന മാലാ തഅ്കുലൂൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം അതൊന്നും ഒക്കെ നിങ്ങൾക്ക് തിന്ന് തീർക്കാനും കഴിയില്ല, നിങ്ങൾക്ക് തിന്നാൻ പറ്റാത്തതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, കുറെ അതൊന്നും നിങ്ങൾ തിന്നാൻ പോകുന്നില്ല. നിങ്ങൾ ആഗ്രഹം വെച്ച് കൂട്ടുന്നുണ്ട്, മാലാത്തുദരിക്കൂൻ, യു കാൻ റീച്ച് ഇറ്റ്, നമുക്കത് എത്തിപ്പിടിക്കാൻ കഴിയില്ല. പക്ഷെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, ഭയങ്കര ഭയങ്കര ആഗ്രഹങ്ങളാണ്. സൈഖൂനു ഫീ ആഖിരി സമാനി, അന്ത്യനാളാകുമ്പോൾ ഉണ്ടായി വരും, റിജാലും ചില ആളുകൾ, എത്തൂനൽ മസാജിദ പള്ളിയിലേക്ക് വരും, ഫയഖുഉദൂന ഫീഹാ ഹിലഖൻ ഹിലഖ, അവിടെ സംഘം സംഘങ്ങളായി, ഹിലഖത്ത് എന്ന് പറഞ്ഞാൽ വട്ടം കൂടിയിരിക്കുകയാണ്, വട്ടം വട്ടമായിട്ട് അവർ ഇരിക്കും. ദുന്യ, അവരുടെ ചർച്ച ദുന്യാവാണ്, ദുന്യാവിനോടുള്ള ഇഷ്ടവുമാണ്, പൈസയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ. പള്ളിയിൽ വട്ടം കൂടി നിന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ചർച്ച, അതാപ്പൊ പറഞ്ഞതിനർത്ഥം ഇങ്ങനെയൊക്കെ ആയിരിക്കും. കച്ചവടം വിറ്റോ, ആ സ്ഥലം കൊടുത്തോ, എത്ര കാപ്പ് കൊടുക്കുക. ഇങ്ങനെ മനുഷ്യന്മാര് മേന്മ പറഞ്ഞ് നടക്കുന്ന കാലം. ഫലാ തുജാലിസൂഹും, അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇരിക്കല്ല. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജ, അല്ലാഹുവിന് അവരൊരാവശ്യമില്ല. അവർ അങ്ങനെ കാളുകൾ പള്ളിയിലേക്ക് വന്നുകൂടുന്ന കാലം അന്ത്യനാളിനോടടുത്ത കാലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുടെ ആദാബുകൾ 15 മസ്അലകളാണ് ഉലമാ പറയുന്നത്. ഒന്ന് ചുരുക്കി ഓടിച്ചു പോയാൽ, من حرمه المسجد ان يسلم وقت الدخول ان كان القوم جلوسا, ല്ലെ, പള്ളിയിലേക്ക് കയറുമ്പോ അവിടെ ആളുകൾ ഇരിക്കുന്നുണ്ട്, നിസ്കാരത്തിലൊന്നല്ല, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ അവരിയ്ക്കുകയാണെങ്കിൽ കയറുമ്പോ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. കയറുമ്പോ സലാം പറയാം, അങ്ങനെയാണ്. ചില ആളുകൾ നിസ്കാരൊക്കെ സലാം കൂട്ടുമ്പോ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുന്ന രീതി നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് അറിയില്ല. എന്റെ നാട്ടിലൊക്കെ കാണാറുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ഒരാള് വെറുതെ അസ്സലാമു അലൈക്കും, അലൈക്കും അസ്സലാം മടക്കിക്കോളൂ. പക്ഷെ അങ്ങനെ ഒരു സുന്നത്തില്ല കയറുന്ന. അസ്സലാമു ഖബുലൽ കലാം, നമ്മൾ ആദ്യം ചെല്ലുമ്പോ ആ സംസാരത്തിന്റെ മുമ്പാണ് സലാം എന്നാണ്.
സംസാരത്തിന്റെ മുമ്പാണ് സലാം. ആ ഹദീസ് അങ്ങ് പറഞ്ഞോണ്ട് കാര്യം കൂടെ പറയാണ്, നിങ്ങൾ എങ്ങാനും രണ്ടു വാക്ക് എണീറ്റ് സംസാരിക്കേണ്ട ഒക്കെ അവസ്ഥ വരുമ്പോ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഒരുപാട് ബഹുമാനം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അസ്സലാം, എന്റെ അസ്സലാം വലൈക്കും, അങ്ങനെയല്ല പറയാം. ആദ്യം അസ്സലാം വലൈക്കും റഹ്മത്തുള്ള, എന്നിട്ടാണ് പിന്നെ ബാക്കി അഭിസംബോധന ഒക്കെ ചെയ്യേണ്ടത്. അസ്സലാമു ഖബ്ല അൽ കലാം, സംസാരത്തിന്റെ മുമ്പാണ് സലാം. ഇപ്പൊ സലാം എന്ന് പറഞ്ഞത് സംസാരത്ത് കൂട്ടരുത്, അതൊരു ഇബാദത്താണ് പറഞ്ഞതിന് അർത്ഥം. അസ്സലാമു ഖബ്ല അൽ കലാം, സലാം അലൈക്കും എന്ന് ആദ്യം പറയാം, എന്നിട്ട് അഭിസംബോധന ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ സലാം ജില്ല